മറിയം 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 അൻഹ അല്ലെങ്കിൽ പ്രസവിച്ചത് ജെറിക്കോയിലാണ് എന്നാണ് നമ്മുടെ കിതാബുകളിൽ നിന്നൊക്കെ മനസ്സിലാവുക എവിടെയല്ല ബത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഈത്തപ്പനെ നിങ്ങൾ കുലുക്കണേ എന്ന് പറഞ്ഞല്ലോ മറിയം പ്രസവിക്കാൻ വിയോട് പ്രസവിക്കാൻ സമയായപ്പോ റുത്തബഞ്ജനീയ നല്ല പഴങ്ങനെ കിട്ടും ആ ഈത്തപ്പന കുലുക്കോളൂ എന്നു ഈത്തപ്പന ഉണ്ടാകുന്നത് ഫലസ്തീനിൽ ഈത്തപ്പന ഉണ്ടാവില്ല അതായത് ഈ ജെറിക്കോയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് പ്രദേശമാണ് തണുപ്പ് തന്നെ ഒരു യൂറോപ്പിൻ്റെ ചെറിയൊരു ക്ലൈമറ്റ് അവിടെ ഈത്തപ്പന ഉണ്ടാവില്ല ഈത്തപ്പന ഉള്ളത് ഈ അരിഹയിൽ മാത്രഹയിൽ മാത്രമാണ് അതാണ് ജാനിബർക്കി എന്ന് പറയുന്ന ഈസ്റ്റേൺ പ്രൊവിൻസ് അതുകൊണ്ടൊക്കെ ബത്തലഹേമിൽ ഈസാനബി ജനിച്ചു എന്ന് നമ്മുടെ കിതാബിൻ്റെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല അവിടെ നെയറ്റിവിറ്റി ചർച്ച ഉണ്ട് പലസ്തീനിലെത്തി കഴിഞ്ഞാൽ ഏഷാനിബി ജനിച്ചു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്ത്യാനി സുഹൃത്തുക്കളൊക്കെ പുൽ പുൽക്കുടിൽ ഉണ്ടാക്കൂല്ലേ എന്ന പോലെ അതിൻ്റെ ഒറിജിനൽ എന്നവര് പറയുന്ന ഒരു സ്ഥലം ഒരു സ്റ്റാർ വെച്ചിട്ടുണ്ട് ഭൂമിയിൽ ഒരു ചെമ്പിൻ്റെ ഒരു 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 സ്റ്റാർ പതിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് ഏഷാനബി ജനിച്ചത് എന്നവര് വിശ്വസിക്കുന്നു ആ പള്ളിക്കാണ് ചർച്ച് എന്ന് പറയാ അതായത് കനീസത്തുൽ വിലാദ വിലാദ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക ചർച്ച് ഇസാനബി ജനിച്ചു എന്നവര് വിശ്വസിക്കുന്ന സ്ഥലം എന്നാണ് അതിന് പറയാറുള്ളത്